ശുക്ലംബരതരം വിഷു ശശിവർണം ചുതുർഭുജം പ്രസന്നവദനം ധ്യയ സർവിഘ്നോപാന്തൈ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ ഗുരവോകാ വിഷജീവരോഗി ഹൃദയം ദക്ഷിണമൂർത്തേ നമ ജന്മാദ്യസ് യോന്യാദരക്ഷാർത്ഥേഷ ബ്രഹ്മ ഹൃദായ ആദ്യ കവയ മുഹ്യസൂദയ तेजो वारिमृतां यथा विनिमयो यत्र सर्गो मृषा तां नाश्वेन सदा निरस्तगुहं सत्यं परं धीमहि धर्मप्रोजितकैतवोत्र परमो निर्मत्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा वरैरीश्वर सद्यो हृद्यवरुद्यत्रकृतिभि शुश्रूषुभित्तक्षणाद् ോർഗളിതം ഫലം ശുഖമുഖാമൃതംയുതം ഭാഗവതം രസമാലയം രസമാലം മുഹുരോവിണം നമസ്കൃത് നരഞ്ജൈവ ദേവീം സരസ്വതീം വ്യാസം തീരയേത് കൃഷ്ണം നാരായണം വന്ദേ വന്ദേ വ്രജപ്രിം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദുദം സച്ചിദാനന്ദയ താപത്രയ താപത്രയവിനാശായ ശ്രീകൃഷ്ണായവയം നുമ ഹരേ നാരായണ നമുക്ക് ഇനി തുടങ്ങാം ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ എൺപത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഏഴാമത്തെ ശ്ലോകം അതിൽ കൈലാസത്തിൽ നിന്ന് നേരെ ഭൃഗമഹർഷി വൈകുണ്ഠത്തിലേക്ക് എത്തി അവിടെ ഭഗവാനോടെ കടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു അതിൻ്റെ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയാണ് ശ്രീശുക്ര ബ്രഹ്മർഷി പരിഷ് പറ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് കണ്ടിട്ടുണ്ടെങ്കിൽ ശയാനം ശ്രീയ ഉത്സംഗേ പദാ വക്ഷസി അതാടയത് തഥാ ഉയ ഭഗവാൻ സഹലക്ഷ്മിയ സദാംഗതി സദാംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തന്മാരുടെ ആ എന്താണ് പ്രാപ്യസ്ഥാനമായിട്ടുള്ള ഭക്തന്മാർക്ക് മോക്ഷം കൊടുക്കുന്ന ആ പ്രാപ്യസ്ഥാനമായിട്ടുള്ള ആ ഭഗവാൻ എന്താണ്ടായേ ശയാനം ശ്രിയ ഉത്സംഗേ ഉത്സംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി ശയാനം പറഞ്ഞാൽ കിടക്കുക ഭഗവാൻ ആ ലക്ഷ്മി ദേവിയുടെ മടിയിൽ കിടക്കുന്നത് കണ്ട് ഭൃഗ്മഹർഷി ഓടിച്ചെന്ന് പഥാ വക്ഷസി അതാടയത് ഭഗവാൻ്റെ മാറിൽ ഒരു ചവിട്ട കൊടുത്തു അതാടയത് ചവിട്ടി ആ സമയത്ത് പെട്ടെന്ന് തഥ ഉത്തായ ഉയായ പറഞ്ഞാൽ നീക്കിയ ആ സദാംഗതിയായിട്ടുള്ള സദാ ആ ഭഗവാൻ എഴുന്നേറ്റ് ആരുടെ കൂടെ സഹ ലക്ഷ്മിയ എഴുന്നേറ്റ് എന്നെന്തുണ്ടായത് സ്വതൽപാദ അവരുഹ്യ അധ ന നാമ ശിരസാ മുനിം ആഹ തേ സ്വാഗതം ബ്രഹ്മൻ നിഷീദ അത്ര ആസനേക്ഷണം അജാനം ആഗതാൻ വ വഹ് ഛന്ദു ഛന്തു അർഹന പ്രഭോ എന്ന പറഞ്ഞത് ഭഗവാൻ അവിടുന്ന് ഈ സ്വതൽപ്പാത് തൽപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടയ്ക്ക ആ ശയനത്തിൻ്റെ അവിടെ നിന്ന് ആ ശയനത്തിൽ നിന്ന് അധ അവരുഹ്യ കടക്കിന്ന് കട്ടിലിൻ്റെ മൂടുന്നാടെ ഇറങ്ങിയിട്ട് ലക്ഷ്മിദേവിയോട് കൂടിയിട്ട് ശിരസാ മുനി മുനിയെ കൊണ്ട് നമിച്ചു അതാണ് നന്നാമ പിന്നെന്താണ് ആഹാ തേ സ്വാഗതം പറയാണ് ഹേ ബ്രഹ്മൻ അങ്ങേക്കേ സ്വാഗതം എന്നിട്ട് പറയാണ് നിഷീത അത്ര ആസനേ ക്ഷണം അങ്ങ് ആസനം പറഞ്ഞാൽ സിംഹാസനം നിഷിത പറഞ്ഞാൽ ഇരിക്കുക അങ്ങ് ആസനത്തിൽ ഇരിക്കൂ അൽ കുറച്ച് നേരം ഇരിക്കൂ പിന്നെന്താണ് അജാനതാം ആഗതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറിയാത്തവരായിട്ടുള്ള ആഗമിച്ചവരായിട്ടുള്ള വ നിങ്ങളെ എന്താണ് ക്ഷന്തും ക്ഷമിക്കാനായിക്കൊണ്ട് അർഹന്മാരാകുന്നു എന്നാണ് അർഹ അർഹത അർഹത ന പ്രഭോ എന്നാണ് പറയണത് അതായത് എന്താ അവിടെ ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹേ ബ്രഹ്മൻ അങ്ങക്ക് സ്വാഗതം ഈ സിംഹാസനത്തിൽ നേരം ഇരിക്കൂ ഇരുന്നിട്ട് അങ്ങ് വിശ്രമിക്കൂ അങ്ങയുടെ ആ വരവിനെ എന്താണ് ആകതാൻ അജാനത പെട്ടെന്നുള്ള വരവായത് കാരണം അങ്ങ് വന്നത് ഞാൻ അറിഞ്ഞില്ല അങ്ങനെയുള്ള ആ അപരാധത്തെ അതാണ് ഈ ക്ഷമിക്കും ഛന്ദും അർഹത അത് ക്ഷമിക്കാനുള്ള അർഹത അങ്ങ് കാട്ടണം എന്നാണ് പറഞ്ഞത് അങ്ങ് ഞങ്ങളുടെ അപരാധത്തെ അതായത് ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ്റെയും അപരാധത്തെ ഹേ മുനെ ബ്രഹ്മൻ അങ്ങ് ക്ഷമിക്കണേ എന്നാണ് പറഞ്ഞത് ഇനി അടുത്ത ശ്ലോകത്ത് പറയുകയാണ് ശിശു ബ്രഹ്മർഷി പറയാണ് അതീവ കോമളൗ താത ചരണൗ തേ മഹാമുനേ ഇത്യുക്ത വിപ്രചരണൗ മർദ്ദയൻ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറ ഭഗവാൻ പറയാണ് മഹാമുനേ പറയാണ് ഹേ മഹാനായ മുനേ താതാന്നാണ് വിളിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മാതിരി അതാണ് അവരുടെ അതായത് ഇപ്പോൾ ബ്രഹ്മദേവൻ്റെ ബ്രഹ്മദേവൻ്റെ മകനായിട്ടാണല്ലോ ഇദ്ദേഹം ജനിച്ചത് അപ്പോൾ ഭഗവാൻ അഭിസംബോധന ചെയ്ത താത എന്നാണ് സംബോധന ചെയ്തത് അപ്പോൾ മഹാമുനിയായിട്ടുള്ള എന്താണ് താത തേ അങ്ങയുടെ ചരണങ്ങൾ ചരണവും ആ രണ്ട് രണ്ട് പാദങ്ങൾ ആ പാദങ്ങൾ അതീവ കോമളവും എന്നാണ് പറഞ്ഞത് ഏറ്റവും മൃദുലങ്ങളാണ് എന്നാണ് പറയണത് അങ്ങയുടെ പാദപത്മങ്ങൾ പാദങ്ങൾ നല്ല മൃദുലമായിരിക്കുന്ന പാദങ്ങളോട് കൂടിയിട്ടുള്ള ഹേ മുനേ ഹേ താത എന്താണ് ഇത്യുക്ത ഇങ്ങനെ പറഞ്ഞും കൊണ്ട് എന്താണ് വിപ്രചരണവും മർദ്ധയൻ സ്വേനപാണിനാ തൻ്റെ പാദ ആ സ്വേനപാണി സ്വന്തം കയ്യാല് വിപ്രചരണോ വിപ്രൻ്റെ പാദങ്ങളെ തലോടുന്നവനായിട്ട് ഭവിച്ചു എന്നാണ് പറയണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തൂ ചോദിക്കുകയാണ് എന്താ വേദനിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നാ ചോദിക്കണത് അത് ഹേയ് മഹാമുനെ അങ്ങയുടെ പാദങ്ങൾ നല്ല മൃദല മൃദലങ്ങളാണ് അങ്ങക്ക് വേദനിച്ചിരുന്നില്ലല്ലോ എൻ്റെ എൻ്റെ എന്താ പറയുക ഈ മാറിൽ അങ്ങ് ചവിട്ടിയ കാരണം കൊണ്ട് എന്ന് പറഞ്ഞും കൊണ്ട് ആ ഭഗവാൻ ആ ബ്രാഹ്മണ പാദങ്ങൾ സ്വന്തം കൈക്കൊണ്ട് ഈ പരിശുദ്ധ മഹാരാജാവെ തലോടിക്കൊടുത്തു എന്നാണ് പറയണത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് പതിനൊന്നാം ശ്ലോകത്തിൽ പറയുകയാണ് പുനീഹി സഹലോകം മാം ലോകപാലാംശ്ചമദ്ഗതാൻ എന്താണ് പാദോദകന ഭവതീർ തീർത്ഥകാരിണ എന്ന് പറഞ്ഞു തീർത്ഥാനാം പറഞ്ഞെങ്കിൽ തീർത്ഥങ്ങളുടെ തീർത്ഥകാരിണ തീർത്ഥങ്ങളെ പരിശുദ്ധി ചെയ്യപ്പെടുന്ന അതാണ് ഭഗവാൻ്റെ ആ ഭവത ആ ഭവ ഭഗവാന്റെ പാദ പാതോതകേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാദജലത്തിനാൽ സഹലോകം ഈ ലോകം ലോകങ്ങളോട് കൂടിയ മാം എന്നെയും മദ്ഗതാൻ എന്നിലിരിക്കുന്ന ലോകപാലാഞ്ച ലോകപാലകന്മാരെയും പുനീഹി പരിശുദ്ധമാക്കുന്നു എന്നാണ് പറയണത് ഭഗവാൻ പറയാണ് ഹേ ഭൃഗമഹർഷി ഈ എൻ്റെ പാദങ്ങളിൽ വസിക്കുന്ന ആ ഗംഗാദികളായ തീർത്ഥങ്ങൾക്കും ആ പരിശുദ്ധി ഉണ്ടാക്കി തീർക്കുന്ന അങ്ങയുടെ കാല് കഴുകിയ വെള്ളം കൊണ്ട് എന്നെയും എന്നിലിരിക്കുന്ന സകല ലോകങ്ങളെയും ലോകപാലകന്മാരെയും ഹേ ബ്രഹ്മൻ അങ്ങ് പരിശുദ്ധമാക്കി തീർക്കണ എന്നുള്ളതാണ് ഭഗവാൻ ആരോട് പറഞ്ഞത് ഈ മഹർഷിയോട് പറഞ്ഞത് അപ്പോൾ അത്രത്തോളം സാത്വികനാണ് ഭഗവാൻ എന്നുള്ളത് കാണിക്കാനാണ് ഇനി അടുത്ത ശ്ലോകത്തെ പറയുകയാണ് അദ്യ അഹം ഭഗവാം ഭഗവൻ ലക്ഷ്മിയ എന്താണ് ആസ ഏകാന്ത ഭാജനം പിന്നെ വത്സ പിന്നെ വത്സ്യതി ഉരസി മേ ഭൂതിർ ഭഗവത് പാദ ഹതാ ഹതാം ഹസ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഭഗവത് പാദ ഹതാം ഹസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ്റെ പാദത്താൽ ഹനിക്കപ്പെട്ട പാപങ്ങളോട് കൂടിയിട്ടുള്ളത് അതാണ് അർത്ഥം അതാണ് ഭവത് ഭവത് പാദഹദാഹ പദാഹസ പറഞ്ഞ അർത്ഥം പിന്നെന്താണ് മേ എൻ്റെ ഉരസി മാറിലെ ഭൂതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്മി ദേവിയായിട്ട് വത്സതി വസിക്കും എന്നാണ് പറഞ്ഞത് പറയാണ് ഹേ ഭഗവാൻ ഞാൻ ഇപ്പോൾ ആ ലക്ഷ്മി ദേവിയുടെ ഏകാന്ത പാചനമായിട്ട് ഞാൻ ഭവിച്ചു എന്നാണ് പറയുന്നത് ഇനി ലക്ഷ്മി ഇനി എന്നെ ഉപേക്ഷിച്ചിട്ട് വേറെ അവിടേക്കും പോവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എനിക്ക് സിദ്ധിച്ച ആ പാദ ആ പാദസ്പർശം കൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം നശിച്ചു പോയി അതുകൊണ്ട് ആ പാപങ്ങൾ നശിച്ചു പോയതുകൊണ്ട് ആ ലക്ഷ്മി ദേവി എൻ്റെ ആ മാറിൽ തന്നെ അതായത് അങ്ങ് ആ പാദസ്പർശം ചെയ്ത ഭാഗത്ത് നിത്യവും വസിക്കുന്നതാണ് എന്നാണ് പറയേണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാപസ്പർശം എന്താ പറയുക ഒട്ടൂല്ല ഭഗവാന് എന്നിട്ടും ഭഗവാൻ പറയാണ് ആ ബ്രാഹ്മണൻ്റെ ബ്രാഹ്മണന്മാരുടെ ആ മാഹാത്മ്യം കാണിക്കാനായിട്ടാണ് ഇത് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഇവിടെ എന്താ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേദവ്യാസരെന്താ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സാത്വിക ഗുണം കൊണ്ട് എങ്ങനെയാണോ ഒരു മഹത്വക്കളെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് അതുകൂടെ പറഞ്ഞു തന്നത് അതിനുശേഷം ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് ഏ പരീക്ഷത്തെ പറയാണ് ഏവം ഭ്രുവാനി വൈകുണ്ടി ഭൃഗു തന്മന് തന് മന്ത്രയാകിര നിർവൃത തർപ്പിത തൂഷ്ണീം ഭക്തി ഉത്കണ്ഡ അശ്രുലോചന എന്ന് പറഞ്ഞു ഇതാണ് കണ്ടപ്പോൾ ഭഗവാന്റെ ഈ പെരുമാറ്റമാണ് കണ്ടപ്പോൾ എന്ത് ഉണ്ടായിച്ചിരണമെന്നുണ്ടെങ്കിൽ പറയാണ് വൈകുണ്ടേ ആ വൈകുണ്ഠൻ അതായത് മഹാവിഷ്ണു ഏവം ഇപ്രകാരം ഭ്രുവാണ് പറഞ്ഞപ്പോൾ തന്മന്ത്രയാഗിര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ്റെ ഗംഭീരമായിട്ടുള്ള വാക്കുക വാക്കിനാൽ കൊണ്ട് നിർവൃത നിർവൃതി അടഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെന്താണ് തർപ്പിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കപ്പെട്ടു അങ്ങനെയുള്ള ആ മഹർഷി എന്താ ഉണ്ടായത് ഭക്തി ഉത്കണ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭക്തികൊണ്ട ഉത്കണ്ഠയോ ഭക് ഭക്തിയുടെ ഉത്കണ്ഠ പാരമ്യത്തിലെത്തിയതിന് ശേഷം അശ്രുലോചന ആ കണ്ണുകളിലൊക്കെ എങ്ങോട്ട് വെള്ളം അങ്ങോട്ട് നിറച്ച് വെച്ചിട്ട് കണ്ണുനീരൊക്കെ എങ്ങനെ നിറഞ്ഞവനായിട്ട് തൂഷ്ണീം ബബൂവ ഒന്നും മിണ്ടാതെ ഇരുന്നു എന്നുള്ളതാണ് പറയണത് ഈ പരീക്ഷത്തെ അങ്ങനെയാണ് ഉണ്ടായത് ആ ഭഗവാൻ ഭഗവാന്റെ ഈ പ്രവൃത്തി കണ്ടും കൊണ്ട് അത്രത്തോളം ആ ബ്രാഹ്മണ സ്നേഹം കാണിച്ചു കൊടുത്തത് കൊണ്ടും ആ അപമാനിക്കാൻ വേണ്ടി ഭഗവാൻ്റെ മാറിലേക്ക് കാലുകൊണ്ട് ചവിട്ടിയിട്ടും ആ കാലിനെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചും കൊണ്ട് തൻ്റെ തൻ്റെ കാല് തടവി തന്നിട്ടുള്ള ആ ഭഗവാൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഭൃഗു മഹർഷി അത്യന്തം കണ്ണുനീരിങ്ങനെ കുടുകൂടാന്നൊഴുകിയിട്ട് ഭക്തിപൂർവ്വം നിർവൃതി അടഞ്ഞും കൊണ്ട് ആ അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത് കുറച്ച് നേരം മിണ്ടാതിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം എന്തെ ഉണ്ടായത് പുനശ്ച്ച സത്രമാവൃജ്യ മുനീനം ബ്രഹ്മവാദിനാം സ്വ അനുഭൂതം അശേഷേണ രാജൻ ഭൃഗു അവർണയത് എന്ന് പറഞ്ഞു പറയാണ് ഹീ പരിശുദ്ധ മഹാരാജാവേ അതിനുശേഷം ആ മൃഗു മഹർഷി ആരോടും ഒന്നും ഒന്ന് ഒന്നും പറഞ്ഞില്ല ഒന്നും മിണ്ടിയില്ല അവിടെ ഭഗവാന്റെ അടുത്ത് ആ ഭഗവാനെ നമസ്കരിച്ചും കൊണ്ടും ഭഗവാന്റെ പാദപത്മങ്ങളിൽ ഒഴുതും കൊണ്ടും ഭക്തിപൂർവം ഭക്തിയിൽ നിർവൃതി അടഞ്ഞതിന് ശേഷം ആ കണ്ണുനീരോട് കൂടിയിട്ട് ആ അദ്ദേഹം അവിടെ വൈകുണ്ഠത്തിൽ നിന്ന് തിരിച്ച് എവിടേക്കെത്തി ആ സത്രം ആവൃജ്യ മുനീന തിരിച്ച് തിരിച്ചു ചെന്നിട്ട് ആ വേ ബ്രഹ്മവാദിന ബ്രഹ്മവാദികളായിട്ടുള്ള ബ്രാഹ്മണന്മാരായിട്ടുള്ള ആൾക്കാർ മുനിമാർ സത്രം ചെയ്തിരുന്ന ആ സ്ഥലത്തെ പ്രാപിച്ചിട്ട് തൻ്റെ ഈ പരിശുദ്ധ മഹാരാജാവെ സ്വ അനുഭൂതം അശേഷേണ അതായത് താൻ അനുഭവിക്കപ്പെട്ടിട്ടുള്ള ആ നിർവൃതി അത് അശേഷേണ മുഴുവൻ വർണ്ണിച്ചുകൊണ്ട് ഭൃഗു അവിടെ അവർണ്ണയത് വർണ്ണിച്ചു എന്നാണ് പറയണത് എന്താണ് അവിടെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ കാര്യങ്ങളൊക്കെ ആര് വർണ്ണിച്ചു ഭുഗു മഹർഷി അവിടെ വർണ്ണിച്ച് കൊടുക്കുകയാണ് ഈ പരിഷുത്തെ അതാണ് രാജൻ എന്ന് പറഞ്ഞത് പരിശുദ്ധ മഹാരാജാവേ അങ്ങനെ ഉണ്ടായിന്നു പറഞ്ഞത് ഇനി അതിനുശേഷം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ നിശമ്യ അഥ മുനയോ വിസ്മിത മുക്തസംശയ ഭൂയാംസാം ശ്രദ്ധദുർവിഷ്ണു യഥാ ശാന്തിർ യഥോഭയം എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യഥ അഭയം ശാന്തിർ യഥ അഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭയം പറഞ്ഞ രക്ഷ കിട്ട ശാന്തി പറഞ്ഞ ശാന്തി യഥ യാതൊരുവിനിൽ നിന്ന് അത് അത് എവിടെ കിട്ടുള്ളൂ വിഷ്ണുവിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയണത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗുമാർഷി ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിന് ശേഷം അതാണ് തദ് നിശമ്യ അധ മുനയോ മുനിമാർ ഇത് ഭൃഗുമാഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് വിസ്മിത എന്നാണ് പറഞ്ഞത് വിസ്മയിച്ചു പോയി എന്നാണ് പറഞ്ഞത് പിന്നെന്താണ് മുക്ത സംശയ സംശയത്തിൽ നിന്ന് മുക്തന്മാരായിട്ട് തീർന്നു സംശയങ്ങളൊക്കെ മാറി എന്നിട്ട് വിഷ്ണു വിഷ്ണുവിനെ ഭൂയാംസം ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിട്ട് മഹത്തായിട്ട് എന്താണ് ശ്രദ്ധു ശ്രദ്ധതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചു എന്നു പറയണത് എന്നിട്ടത് പറയാണ് ഈ ൃഗു മഹർഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തന്നോട് ആ അപരാജം ചെയ്തിട്ടുള്ള ഭഗവാൻ വിഷ്ണു ഭഗവാൻ ആ ബ്രാഹ്മണ ബ്രാഹ്മണഭക്തിയിൽ ദൃഢനിശ്ചയം ഉള്ളത് കൊണ്ട് അവരെല്ലാം സന്തോഷിച്ചു ആ ത്രിമൂർത്തികളിൽ വെച്ചിട്ട് വിഷ്ണു തന്നെയാണ് മഹാത്മ്യമേറിയിട്ടുള്ള ദേവനെന്ന് അവ ആ മുന്മാരൊക്കെ തീരുമാനമെടുത്തു കാരണവച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാൻ ആ ഭരമശാന്തിയെയും അതാ പറഞ്ഞത് എന്താ പറഞ്ഞത് ശാന്തിർ യഥ അഭയം എന്ന് പറഞ്ഞത് ആ അവൻ എന്താണ് യാതൊരുവിനിൽ നിന്ന് ശാന്തിയും അഭയവും കിട്ടുന്നുവോ അവൻ തന്നെയാണ് ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ആൾ എന്നുള്ളത് അവർ തീരുമാനിച്ചു എന്നാണ് പറയണത് എന്നിട്ട് പറയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാണ് ധർമ്മ സാക്ഷാത് യഥോജ്ഞാനം വൈരാഗ്യം ച തദന്യുതം ഐശ്വര്യം ച അഷ്ടസ്മത് യശസ് ചാത്മം അലാപഹം എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഇവിടെ ആ ഭഗവാനെ പറ്റിയിട്ട് പറയാണ് ഭഗവാൻ ആരാ എങ്ങനെയാണെന്ന് പറയുകയാണ് എന്താ പറഞ്ഞ യസ്മാദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുത്തനിൽ നിന്ന് സാക്ഷാത് ആ യഥാർത്ഥമായിട്ടുള്ള ധർമ്മ ധർമ്മവും പിന്നെന്താണ് ജ്ഞാനവും വൈരാഗ്യവും അതായത് ജ്ഞാനവും വിരക്തിയും പിന്നെന്താണ് തതഞ്ഞുതം ആ അതിനോട് കൂടിയിട്ടുള്ള എന്താണ് അഷ്ടത എട്ട് തരത്തിലുള്ള ഐശ്വര്യാദികൾ അണിമാദിക അണിമാ മഹിമാ ലഹിമ പറഞ്ഞിട്ടുള്ള അഷ്ടഐശ്വര്യങ്ങൾ അഷ്ടഐശ്വര്യങ്ങളും പിന്നെന്താണ് ആത്മമലാപഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിൻ്റെ ആ പാപങ്ങളെ നശിപ്പിക്കുന്ന അതാണ് ആത്മ അലാപഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിൻ്റെ പാപങ്ങളെ നശിപ്പിക്കുന്ന യശാച്ച കീർത്തിയൊക്കെ ഉണ്ടാക്കുന്ന എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആ യാതൊരുത്തനാൽ ധർമ്മം എപ്പോഴും പ്രവർത്തിപ്പിക്കപ്പെടുന്നുവോ അതാണ് പിന്നെ ജ്ഞാനവും വൈരാഗ്യവും അണിമാദികളായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും പിന്നെ ആ ഭഗവാന്റെ നാമങ്ങളെ കൊണ്ട് അന്ധക്കരണത്തിലുള്ള ആ ചളികളെ നശിപ്പിക്കുന്ന കീർത്തിയുമുള്ള ആ ഭഗവാൻ വിഷ്ണു തന്നെയാണ് എന്ന് ആര് തീരുമാനിച്ചു ഈ മുനികളൊക്കെ തീരുമാനിച്ചു എന്നുള്ളതാണ് ഋഷുക ബ്രഹ്മർഷി പറയണത് പിന്നെന്താണ് മുനീനാം ന്യസ്തദണ്ഡാനാം ശാന്താനാം സമചേതസാം അകിഞ്ചനാനാം സാധൂനാം എം ആഹു പരമാം ഗതി എന്ന് പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഈ ന്യസ്തദണ്ഡാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യസിക്കപ്പെട്ട കൂടിയവരും അതുമാതിരി ശാന്താനാം മനഃശാന്തിയെ പ്രാപിച്ചവരും സമചേതസാം ആ സമമായ ആ ബ്രഹ്മത്തിൽ എല്ലാറ്റിനും ഒന്നാണ് എന്ന് കരുതുന്ന അതാണ് സമമായിട്ടുള്ള ബ്രഹ്മം ഏകമാണ് എന്ന് കരുതുന്ന മനസ്സിനെ വരിച്ചവരും അകിഞ്ചനാനാം ഈ അകിഞ്ചനനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും ആഗ്രഹിക്കാത്തവരും സാധുവിനാം ഈ സാധുക്കളെ അനുഗ്രഹിക്കുന്നവരുമായിട്ടുള്ള മുനീന മുനികളുടെ പരമാം ഉത്കൃഷ്ടമായിട്ടുള്ള ഗതി സാ പ്രാപ്യസ്ഥാനം മുക്തി കിട്ടുന്ന പ്രാപ്യസ്ഥാനമായിട്ട് എം യാതൊരുവനെ ആഹു പറയപ്പെടുന്നു എന്നാണ് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിലും എല്ലാ പര ഈ ലോകത്തിലെന്നറിഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മത്തിൽ തന്നെ ആ മനസ്സുറപ്പിച്ചിട്ടും വിഷയങ്ങളിലൊന്നും പെടാതെ സംസാരങ്ങളിലൊന്നും സുഖങ്ങളൊന്നും സ്വീകരിക്കാത്ത ആ എന്താണ് ഭക്തന്മാരെ ആ ദുഃഖ സമുദ്രത്തിൽ നിന്ന് കരച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ആ എപ്പോഴും സഞ്ചരിച്ചും കൊണ്ടിരിക്കുന്ന ആ മുനിമാരുടെ ആ പരമമായിട്ടുള്ള ആ മുക്തിപഥത്തെ ഈ ആരാ മുക്തിപഥത്തെ ആരാ മുക്തിപഥം ആരുടേതാണ് എന്ന് ബോധിപ്പിക്കുന്ന ആ വേദങ്ങളും വേദങ്ങളും അത് ശ്രീനാരായണൻ തന്നെയാണ് എന്ന് ആ മുനികൾക്ക് മുനികളുടെ മനസ്സോടെ ഉറച്ചു എന്നാണ് അതാണ് സാധുനാം എം ആഹു എം ആഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണോ അത് പരമാഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരമമായ ഗതി കൊടുക്കുന്ന വൈകുണ്ഠം തന്നെയാണ് മഹാവിഷ്ണുവാണ് എന്ന് അവർ തീരുമാനിച്ചു എന്നാണ് പറയേണ്ടത് ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുക സത്വം യസ്യ പ്രിയ മൂർത്തിർ ഭ്രമണ തിഷ്ടേവതാ ഭജന്തി അനാശിഷാന്ത എം വ വിപുണബുദ്ധയാ എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ടാം ശ്ലോകത്തിൽ പറയുകയാണ് സത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്വഗുണം യസ്യ യാദുരുവൻ്റെ പ്രിയ ഇഷ്ടമായിട്ടുള്ള മൂർത്തിർ മൂർ സ്വരൂപമു ബ്രാഹ്മണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണർ എന്താണ് ബ്രാഹ്മണാസ് ഇഷ്ട അതായത് ഇഷ്ടദേവത ബ്രാഹ്മണന്മാരുടെ ഇഷ്ടദേവതകൾ പിന്നെന്താണ് ഭജന്തി അനാശിഷ അനാശിഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയില്ലാത്തവർ ശാന്ത ശാന്തമായവർ എന്താണ് നിപുണബുദ്ധയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കഴിവുള്ള ആൾക്കാർ എം വ യാതൊരുവനെ ഭജിക്കുന്നുവോ എന്നാണ് പറയണത് അവർക്ക് എന്തുണ്ടാവുക എന്താ കിട്ടാൻ പോണത് എന്നാണ് പറയേണ്ടത് അതായത് ആ സത്വം സത്വം സത്വത്തെ അതായത് രജോഗുണം തമോഗുണം ഇല്ലാത്ത സത്വഗുണം മാത്രമുള്ള ആ പ്രിയമൂർത്തിയായിട്ടിരിക്കുന്ന യാതൊരുവൻ ആ ബ്രാഹ്മണരെ ഇഷ്ടദേവതകളായിട്ട് ഭജിക്കുന്നുവോ ഒന്നിലും ആശയില്ലാത്തവരും ശാന്തം ശാന്തന്മാരുമായിട്ടുള്ള ആ വിവേകികൾ മറ്റെല്ലാ ദേവന്മാരെയും ഉപേക്ഷിച്ചും കൊണ്ട് ഭഗവാൻ ശ്രീനാരായണനെ തന്നെ ആ ഭജിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ആ വി നിശ്ചയിച്ചു എന്നാണ് പറയണത് ഇത് പറയാണ് അടുത്ത ശ്ലോകത്ത് പറയാണ് ത്രിവിധ ആകൃതയസ്തസ്യ രാക്ഷസ അസുര സുരാ ഗുണിന്യ മായയാ സൃഷ്ട സത്വം തദ് തീർത്ഥ സാധനം എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുണിങ്ങ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണയുക്തമായിട്ടുള്ള മായയാ മായയാൽ ത്രിഗുണങ്ങളെ സ്വീകരിച്ചിട്ടുള്ള മായയാൽ രാക്ഷസ രാക്ഷസന്മാർ അസുര അസുരന്മാർ അസുര ദേവന്മാർ എന്ന മൂന്ന് തരത്തിലുള്ള ആകൃതയ ആകൃതികൾ തസ്യ അവന് എന്താണ് സൃഷ്ട അതായത് സൃഷ്ടികളായിട്ടുണ്ട് സൃഷ്ടികളായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് ഗുണങ്ങൾ ആ പിന്നെ എന്താ പറയുന്നത് തഥ അവയിൽ വെച്ച് സത്വഗുണം തന്നെയാണ് ശു തീർത്ഥ സാധനം ഏറ്റവും ശുദ്ധി കിട്ടാനുള്ള സാധനം സത്വഗുണം തന്നെയാണ് എന്നുള്ളത് പറഞ്ഞു എന്നാണ് പറയണത് രാക്ഷസമൂർത്തികൾ രജോ ഗുണപ്രധാനികളായിട്ടുള്ള അസുരമൂർത്തികളാണ് തമോ ഗുണം ഉള്ള ആൾക്കാരൊക്കെ രാക്ഷസന്മാരാണ് രജോ ഗുണമുള്ള ആൾക്കാരൊക്കെ അസുരന്മാരാണ് സത്വഗുണപ്രധാനികളൊക്കെ ദേവ ദേവന്മാരാണ് എന്നാ ഇങ്ങനെ ആ മൂന്ന് വിധമാ ആ കാരണമെച്ചാൽ അതിൻ്റെ ആ മായയിൽ തമസ്സ് രജസ്സ് സത്വം ഇതാണ് മായ മായ സ്വീകരിച്ചിട്ടുള്ള മായാഭഗവതി സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഈ മൂന്ന് ത്രിമൂർത്തികൾ ഉണ്ടാകുന്നത് ആ മായ മായയിലൂടെയാണെന്ന് പറയണത് അതിൽ സത്വഗുണം തന്നെയാണ് പ്രധാനം ആ സത്വഗുണം തന്നെയാണ് നാരായണൻ ആ സത്വഗുണ സത്വഗുണ സത്വഗുണം ആ സ്വീകരിച്ചിട്ടുള്ള ആ നാരായണനെ ഭജിച്ചാൽ തൻ്റെ അന്ധക്കരണത്തിലുള്ള ആ എന്താ പറയുക പാപങ്ങളെയെല്ലാം മാറ്റിയിട്ട് പാപങ്ങളെ തീർത്തിട്ട് ആ പരിശുദ്ധി കൊടുക്കണം ആ ഭഗവാൻ ശ്രീ വൈകുണ്ഠൻ ശ്രീ നാരായണൻ തന്നെയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറ പറഞ്ഞിട്ട് നമ്മൾ ശ്രീശുഖ ബ്രഹ്മർഷി മനസ്സിലാക്കി തരുന്നത് എന്നിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി പരിശീലിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് പറയുകയാണ് ഷത്തെ പറയാണ് ഏവം സാരസ്വത വിപ്ര നൃണം സംശയനുത്തയെ പുരുഷസ്യ പദാം സേവയാ തദ്ഗതി ഗതാ എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രകാരം ആ സരസ്വതി സരസ്വതീരവാസികളായിട്ടുള്ള വിപ്ര വിപ്രന്മാർ നൃണം മനുഷ്യരുടെ സംശയ സംശയനുത്തയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയങ്ങളെ തീർക്കാനായിക്കൊണ്ട് പുരുഷസ്യ ആ പരമമായ പുരുഷൻ്റെ പദാംൂജ സേവയ ആ പാദസേവ കൊണ്ട് എന്താണ് തദ്ഗതി ആ ഭഗവാന് ഭഗവാനിലേക്ക് ലയിച്ചു എന്നാണ് പറയണത് ഗത പ്രാപിച്ചവരായി എന്ന് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ത്രിമൂർത്തികളെ പരീക്ഷിച്ചിട്ട് ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് സേവ്യൻ എന്ന് മനസ്സിലായതിനു ശേഷം ആ പരമപുരുഷനായിട്ടുള്ള ശ്രീമണ് നാരായണനെ ആ പാദപത്മത്തെ നിരന്തരം ധ്യാനിച്ചും കൊണ്ട് ആ സരസ്വതി തീരത്തുള്ള ആ മനുഷ്യന്മാരെല്ലാവരും മുക്തി അടഞ്ഞു എന്നുള്ളതാണ് ശ്രീശുഖബ്രഹ്മർഷി പറയുന്നത് അപ്പോൾ ആ സമയത്ത് സൂതൻ പറയാണ് ഷൗനകാദികളുടെ ആ കഥ പറഞ്ഞിരിക്കൂതൻ പറയാണ് സൂതോ വാച എന്താ പറയണത് ഇത്യേതൻ മുനിത തനയ തനയസ്യ പത്മകന്ധ പീയൂഷം ഭവഭയത് ശ്രവണപുടി ശ്രവണപുടീപത്യഭീഷ്ണം പാന്തോ അധ്വ്രമണ പരിശ്രമം ജഹാദി എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്രകാരം പരസ്യപുംസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരമപുരുഷനായിട്ടുള്ള എന്താണ് ആ സുശ്ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്ലാഘനീയമായിട്ടുള്ള എന്താണ് മുനിതനയസ് മുനിതനയാസ്യ പത്മഗന്ധപീയൂഷം ആ മുനിപുത്രൻ്റെ താമര പോലെയിരിക്കുന്ന മുഖത്തിൽ നിന്ന് പുറപ്പെട്ട അമൃതമായിട്ടുള്ള ഏതത് ഇതിനെ ശ്രവണപുടി ശ്രോത്രങ്ങളാകുന്ന പാത്രങ്ങളെക്കൊണ്ട് എന്താണ് അഭീഷ്ണം ഏറ്റവും വിപതി പാനം ചെയ്യുന്ന പാന്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയാത്രക്കാരൻ എന്താണ് അദ്വഭ്രമണ പരിശ്രമം ആ വഴിയിൽ നടന്നു തിരഞ്ഞുണ്ടാകുന്ന ക്ഷീണത്തെ ജഹാദി ഉപേക്ഷിക്കുന്നു ഇവിടെ എന്താ ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹീ പറയാണ് ഈ ശൗനകാദി മഹർഷിമാരെ ഇങ്ങനെ ശ്രീശുഖ ബ്രഹ്മർഷി കഥ പറഞ്ഞു കൊടുക്കണതിനെ പറ്റിയിട്ട് പറയുകയാണ് അതാ പറയണത് ആ വ്യാസ ശിഷ്യനായിട്ടുള്ള മുനീ എന്നർത്ഥം അതായത് ശ്രീശുഖാചാര്യൻ്റെ മുഖപത്മത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആ അമൃതമായിട്ട് അമൃത അമൃതമായിരിക്കുന്ന വാക്കുകളെ കൊണ്ടും അതുമാതിരി സംസാരഭീതി നിശേഷം നശിപ്പിക്കുന്ന ആ വാക്യങ്ങളെ കൊണ്ടും ഏറ്റവും ആദരവോടെ എപ്പോഴും കേൾക്കുന്ന വഴിയാത്രക്കാരൻ വഴി നടന്നുകൊണ്ടുണ്ടാകുന്ന ക്ഷീണത്തെ തീരെ ആ ഭഗവാന്റെ വാക്കുകളെ ഭഗവാൻ്റെ കഥകളെപ്പറ്റി ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് കൊടുക്കുന്ന കൊടുക്കുന്നതെല്ലാം കേട്ട് എങ്ങനെയാണ് ഒരു വഴിയാത്രക്കാരൻ ക്ഷീണിച്ചു പോകുമ്പോൾ ഒരു എന്താണ് ക്ഷീണ ക്ഷീണത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഈ എന്താ അതിന് പറയുക വാക്ക് വാക്കെന്താ പറയുക ഇവിടെ വഴിയാത്രുദ്ദേശിച്ചത് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനിക്കുക മരിക്കുക എന്നുള്ളതാണ് ജ ജനന മരണമായിട്ടുള്ള യാത്രയിൽ എന്ന മനസ്സിലാക്കണം അതാണ് ഇവിടെ അല്ലാണ്ട് നടന്നു പോകുന്ന വഴിയിലല്ല പറയണത് ഒരു വഴിയാത്രക്കാർ നമ്മളുടെയൊക്കെ വഴിയാത്ര എന്താണ് ജനിക്കുക മരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ യാത്ര എവിടെ തുടങ്ങണം നമ്മളുടെ ആ പരമാത്മാവിൽ നിന്ന് ജീ ആ ജീവാത്മാവിൽ നിന്ന് പരമാത്മാവിലേക്ക് ലയിക്കുന്ന യാത്രയാണ് ഇവിടെ വഴിയാത്ര എന്ന് പറയണത് ആ യാത്രയിൽ സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സംസാര ജീവിതത്തിലെ യാത്ര യാത്ര ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രീ ശ്രീശുഖബ്രഹ്മർഷിയെ മാതിരിയുള്ള ആ മഹർഷിമാരുടെ ആ വാക്കുകളെ ശ്രവിച്ചും കൊണ്ട് എപ്പോഴും ആ ഇങ്ങനെ സംസാരമദ്യത്തിൽ കടന്ന് കഷ്ടപ്പെടുന്ന ആ അതായത് ബഹുവിധ യോനികളിൽ ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്ന ആ മുമ്മൂക്ഷുക്ക ആ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന ആ ജീവഭാവത്തെ ഉപേക്ഷിച്ച് ആ ആത്മഭാവത്തിലേക്ക് പരമാത്മഭാവത്തിലേക്ക് എത്താനുള്ള യാത്രയിൽ ഈ ഭഗവാൻ ഈ ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്ന ഈ ശ്രീ ശ്രീശുഖബ്രഹ്മർഷിയുടെ മുഖത്തിൽ നിന്നൊഴുകുന്ന അമൃതദ്രവ സംയുധം എന്നാ പറഞ്ഞ വിപത ഭാഗവതം എന്നൊക്കെ പറഞ്ഞില്ലേ അതേമാതിരി കേട്ടിട്ട് ആ എല്ലാവരും മുക്തിഭാവത്തെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ആ സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ വാക്കുകൾ കേട്ടാൽ ഈ സംസാരമാകുന്ന ആ ചക്രത്തിൽ നിന്ന് നമ്മൾക്ക് അതായത് ശാശ്വതമായിട്ട് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഒരുക്കിത്തരും എന്നുള്ളതാണ് സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു നിർത്തണത് ഇനി അടുത്ത ഇതിൽ പറയുകയാണ് ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് ഇനി ഞാൻ ഈ പരിഷ്യത്തെ വേറൊരു കഥയും കൂടി അങ്ങേക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടാണ് ആ സന്താനഗോപാലം എന്ന് പറഞ്ഞിട്ടുള്ള കഥ പറയണത് അത് നമുക്ക് നാളെ ഹരിനാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി